ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ സെക്കൻഡ് ചാനലായ കുക്കിംഗ് ചാനൽ നവാൽസ് കിച്ചൺ ഹൈവ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ട്രൈ ചെയ്ത പിക്ചേഴ്സ് എങ്ങോട്ടേക്കാണ് അയച്ചു തരേണ്ടതെന്ന്. ദ ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും പിക്ചേഴ്സ് ഞാൻ ദൈ ഇവിടെ ഇടുന്നുണ്ട്. ട്രൈ ചെയ്ത പിക്ചേഴ്സ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചു തരിക. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് മെയിൽ അയച്ചു തരാം. മെയിൽ ഐ ഡി ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്ത് വിടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്രിലിക് കോൺ അല്ലെങ്കിൽ 3D ഔട്ട്ലൈനർ അല്ലെങ്കിൽ ഗ്ലാസ് ലൈനർ, ഏത് പേര് വേണേലും വിളിക്കാം, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു വോൾ ഹാങ്ങിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത് ക്യാൻവാസ് ബോർഡിൽ ഒരു ബേസ് കോട്ട് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്, നമ്മുടെ ഫെവിക്രിലിൻ്റെ. അപ്പോൾ ഇത് ഞാൻ ക്യാൻവാസിലങ്ങ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒരു കോട്ടൊക്കെ കൊടുത്താൽ മതി, ഒരു കോട്ടിൻ്റെ ആവശ്യമുള്ളേ. അപ്പോൾ ഇതാ ഞാനങ്ങനെ ക്യാൻവാസ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അടിച്ചേക്കണത്, അതുകൊണ്ടാണ് ചെറിയൊരു ഷെയ്ഡിങ് പോലെ തോന്നുന്നത് കേട്ടോ. ഇതപ്പോൾ നല്ലതുപോലെ അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ഇത് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ടാക്കാം, ആക്രിലിക് കോൺ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ കോൺ ഉണ്ടാക്കണം. കോൺ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. അപ്പോൾ ഞാൻ ദാ ഇതുപോലത്തെ സിബ്ലോ കവർ ഉണ്ട്, അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിൽ നിന്നൊരു ചെറിയൊരു സ്ക്വയർ പീസ് റെഡിയാക്കി എടുക്കണം. സിപ്പ് ലോക്കിൻ്റെ കവർ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ഏതെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് മതി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതാ കോൺ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഈ മൈലാഞ്ചിക്കൊക്കെ കോൺ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെയാണ് സംഭവം. കടലയൊക്കെ പൊതിഞ്ഞ് കിട്ടണ ആ ഒരു സംഭവം തന്നെ. അപ്പോൾ അതിൻ്റെ കോൺ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് സെക്യൂർ ചെയ്യണം. അതിനായിട്ട് ഞാൻ ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഈ കോൺ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർ ആദ്യമേ ഒന്ന് ന്യൂസ് പേപ്പറിലൊന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിൽ ചെയ്താൽ മതി. കാരണം ആദ്യമേ പ്ലാസ്റ്റിക് ഷീറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളും ഒന്നും കിട്ടില്ല. അപ്പോൾ അത് എൻ്റെ കോൺ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ കോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ബേബി പൗഡറാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് ബേബി പൗഡർ തന്നെയാണ്. കാരണം ബേബി പൗഡർ കുറച്ചുകൂടെ ഫൈനാണല്ലോ. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് പശയാണ്, വൈറ്റ് ഗ്ലൂ. ഇത് ഏത് ബ്രാൻഡ് വേണേലും എടുക്കാം കേട്ടോ, ഫെവിക്കോളോ ഏത് വേണേലും, വൈറ്റ് കളർ ഗ്ലൂ ആയിരിക്കണം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2 സ്പൂൺ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ഗ്ലൂവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, 2 സ്പൂൺ പൗഡറിന് 2 സ്പൂൺ ഗ്ലൂ, സെയിം അളവായിരിക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു റേഷ്യോ. ഇനി നമുക്കിത് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വേറെ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പൗഡറും ഗ്ലൂവും മാത്രം മതി. ഈ ഒരു ഇതിൽ തന്നെ നല്ലതുപോലെ മിക്സായി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ 3D ഔട്ട്ലൈനറിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഐ ഷാഡോയുടെ ഒരു പാലറ്റ് എക്സ്പയർ ആയതിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കളേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഫുഡ് കളർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ആക്രിലിക് കളേഴ്സും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ദ ഈ ഒരു കോപ്പർ ഷെയ്ഡ്സ് ആണ്. ഈ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാലറ്റ് എടുത്തേക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഐ ഷാഡോയുടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ദാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഏകദേശം ഒരു കോപ്പർ പോലത്തെ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഷൈനിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഗ്ലിറ്റർ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല, പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം, നമ്മുടെ കോണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ കോൺ അതൊരു ബോട്ടിലിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനങ്ങാതെ അവിടെ ഇരുന്നോളുമല്ലോ. അപ്പോൾ അങ്ങനെ ദാ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ എൻ പാർട്ടിൽ നമ്മുടെ ഹിജാബിലൊക്കെ കുത്തേണ്ട പിന്നുണ്ടല്ലോ, അതൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്ക് സൈഡ് ദാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നല്ലതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഹിജാബിൻ്റെ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലിയോ എന്ത് വേണേലും വെച്ചിട്ട് ആ ഒരു ഹോളൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ്, ആ കോൺ ഉണ്ടാക്കാനുള്ളത് മാത്രമേ ഒരു ട്രിക്കി ആയിട്ടുള്ളൂ. അത് നമ്മൾ 2-3 വട്ടം ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ആവും കേട്ടോ. ഇനി ഞാൻ ഈ കോൺ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ക്യാൻവാസ് ബോർഡിൽ നടുക്ക് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരയ്ക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫ്ലവറാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പെറ്റൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് സെക്കൻഡ് പെറ്റൽ കുറച്ചുകൂടെ വലുതായിട്ട്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു വലുത് ഒരു ചെറുത് അങ്ങനെ അങ്ങനെ. ഇത് നമ്മൾ മൈലാഞ്ചി കോണൊക്കെ ഇടണ പോലെ തന്നെ നമുക്ക് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഒരു കോട്ട്സൊക്കെ എഴുതത്തില്ലേ, അതൊക്കെ എഴുതാനായിട്ട് നല്ലതാണ് ആക്രിലിക് കോൺസ്. നമ്മൾ ഈ പെയിൻറ് ബ്രഷിൽ എഴുതണതിലും കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
അങ്ങനെ അതാ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ചെയ്തു വെച്ചേക്കുന്ന പെറ്റൽസിനിടയിലൂടെയും വീണ്ടും രണ്ട് മൂന്ന് പെറ്റൽസൊക്കെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദ ബേസ് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഫ്ലവർ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പൂ പോലെയാണ്. ഇനിയിപ്പോൾ നമുക്കിത് കളർ ചെയ്യണം. അപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പിങ്ക് കളറ് പേൾ പെയിൻ്റ് ആണ് കേട്ടോ, നമ്മുടെ ഫെവിക്രിലിൻ്റെ. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യത്തെ പെറ്റൽ കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ പെറ്റലിന് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഷെയ്ഡിങ് പോലെ കൊടുക്കാം, ഹാഫ് പിങ്കും ഹാഫ് ഓറഞ്ചും കൊടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഓറഞ്ച് കളറും ഞാൻ എടുത്തേക്കുന്നത് പേൾ കളർ തന്നെയാണ് ഫെവിക്രിലിൻ്റെ തന്നെ കേട്ടോ. അപ്പോൾ പെയിൻ്റ് എല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് നാട്ടിൽ നിന്നാണ്. നമ്മുടെ ക്രാഫ്റ്റ് പെട്ടിയുടെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളൊരു ബേസിക് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക, ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പെറ്റൽ ഇതാ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട്, പിങ്കും ഓറഞ്ചും കൂടെ. അപ്പോൾ ഞാൻ ആ വലിയ പെറ്റൽസിന് മാത്രമാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പിങ്ക് ഓറഞ്ച് കോംബോയിലുള്ള പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മിഡിലുള്ള ചെറിയ പെറ്റൽസ് കളർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ നമ്മുടെ പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറാണ് എടുത്തേക്കുന്നത്, ടർക്വൈസ് കളർ കേട്ടോ. അപ്പോൾ അതും ഞാൻ പെറ്റൽസിൻ്റെ ഹാഫേ കൊടുക്കുന്നുള്ളൂ, ഹാഫ് വേറൊരു കളർ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ യെല്ലോ കളർ ചെയ്യാമെന്നാണ് കരുതുന്നത് കേട്ടോ. ഈ ഒരു യെല്ലോയും പേൾ പെയിൻറ് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കളർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഔട്ട്ലൈനിൽ കൊടുത്തേക്കണതിൽ പറ്റാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോൾ രസമുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ലാവെൻഡർ കളർ എടുത്തിട്ടുണ്ട്, പേൾ പെയിൻറ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആ പെറ്റൽസിൻ്റെ ബിഗിനിങ്ങിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം, ഈ ഒരു സെയിം കളേഴ്സ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ഞാൻ ദാ പേൾ മെറ്റാലിക് ബ്രോൺസ് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അത് വെച്ചിട്ട് നമ്മുടെ ബാക്കി ഇരിക്കുന്ന ആ ഒരു പെറ്റൽസ് എല്ലാം ഒന്ന് ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങും മെൻ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളേഴ്സ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് പേൾ കളേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ ബേസിൽ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ടിരിക്കും, കാണാൻ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും പേൾ കളേഴ്സ് ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആ ഒരു പെറ്റൽസിനെല്ലാം ചെറുതായിട്ടൊരു എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ആ ബ്രോൺസ് കളർ വെച്ചിട്ട് പെയിൻറ് ബ്രഷ് വെച്ചിട്ട് തന്നെ അങ്ങ് വരച്ച് കൊടുക്കുമായിരുന്നു, പക്ഷേ അതിലും നല്ല പെർഫെക്ഷൻ എനിക്ക് കിട്ടിയത് നമ്മൾ ആ ഉണ്ടാക്കിയ സെയിം ഔട്ട്ലൈനർ വെച്ചിട്ട് വരച്ച് കൊടുത്തപ്പോഴാണ്. പക്ഷേ അങ്ങനെ ആ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫ്ലവേഴ്സ് കാണാൻ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയത്. അപ്പോൾ ഇത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റ് ഇതിനൊന്ന് ക്ലിയർ വാണിഷ് അടിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ വാണിഷ് അടിക്കുന്നില്ല, കാരണം അത് ഉണങ്ങി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ വാണിഷ് കൂടെ അടിക്കുകയാണെങ്കിൽ ഇത് നല്ല ഷൈനിങ് ആയിരിക്കും കേട്ടോ. ഈ ഒരു സെയിം ഔട്ട്ലൈനർ തന്നെയാണ് ഞാൻ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിലും യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഹോം മെയ്ഡ് ഗ്ലാസ് പെയിൻറ്റിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈനർ വെച്ചിട്ട് നിങ്ങൾക്ക് ബോട്ടിലാട്ട് ചെയ്യാം, ഏത് വേണേലും ചെയ്യാം കേട്ടോ. അതുപോലെ മൈലാഞ്ചി ഇടണ പോലെ തന്നെ നമുക്ക് ക്യാൻവാസ് ബോർഡിലൊക്കെ വരച്ചെടുക്കാം, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കമൻറ്റ് ബോക്സിൽ. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വലിയൊരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയി, എൻ്റെ ചങ്കുകൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ആരും പോകരുത്, വീഡിയോ തീർന്നിട്ടില്ല. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടേയിരിക്കുക. എല്ലാ തേഴ്സ്ഡേയും സൺഡേയും ഇന്ത്യൻ ടൈം 5 മണിക്ക് അതുപോലെ ഈ ടൈം 3:30 പുതിയ വീഡിയോസ് ഇടും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ട്രൈഡ് പിക്സ് ഉണ്ട്, അതുകൂടെ കണ്ടിട്ടേ പോകുള്ളൂ. ട്രൈഡ് പിക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ഐഡിയാസൊക്കെ കിട്ടുവേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രൈഡ് പിക്സ് തന്നെ നമ്മുടെ ഓണം സ്പെഷ്യൽ ബോട്ടിലാട്ടാണ് അയച്ചു തന്നേക്കുന്നത്, നമ്മുടെ കട്ട സബ്സ്ക്രൈബറായ ദീപ്നയാണ്. അടുത്തത് നമ്മുടെ വുളൺ ത്രെഡ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും അതുപോലെ നമ്മുടെ സൂഫി കുപ്പിയും ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് ഗ്രീനിയാണ്, ഗ്രീനി. അടുത്തത് നമ്മുടെ മഞ്ചാടിക്കുപ്പി ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് ഫിതയാണ്. അടുത്തത് നമ്മുടെ മുട്ട ട്രൈ വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്നും ഫിദ ഫാത്തിമ. രണ്ടും രണ്ട് ഫിതയാണേ. അടുത്തതും ഗ്രീനിയുടെ തന്നെ ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചും. അടുത്തത് നമ്മൾ ഉഴുന്ന് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും അതുപോലെ ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള വാൾ ഹാങ്ങിങ്ങും ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത് അസ്നാ ഷെറിനാണ്. അടുത്തതും അസ്നാ ഷെറിൻ്റെ തന്നെ നമ്മുടെ തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ട് ചെയ്തേക്കുന്ന വാൾ ഹാങ്ങിങ് ആണ്. അടുത്തത് നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്ന വൈഷ്ണവിയാണ്. ഈ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണം, നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണേ. നമ്മുടെ മുട്ട ട്രൈ വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്ന അഫ്ലയാണ്, അതിൽ ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത് വേറെയാണ് കേട്ടോ. അടുത്ത നമ്മുടെ ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ജംഷിനിയാണ്. അടുത്തത് ആമിന നമ്മുടെ മഞ്ചാടിക്കുപ്പിയും അതുപോലെ എക്ട്രേ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് മാമിനയുടെ തന്നെ ഓറഞ്ചിൻ്റെ ഗുരുവും പിസ്ത ഷെല്ല് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടുമാണ്. അടുത്തത് ഷിബി ഷാജി നമ്മുടെ മഞ്ചാടിക്കുപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ജിബില്ല നമ്മുടെ ഉജാല കുപ്പിയും പിന്നെ മെഴുകുതിരിയുടെ ക്യാൻഡിൽ റോസും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്.
അടുത്തത് റഹീന മജി നമ്മുടെ മഞ്ചാടിക്കുപ്പി ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. മഞ്ചാടി ഇല്ലാത്തതുകൊണ്ട് ആള് പെയിന്റ് ആണ് ചെയ്തേക്കുന്നത്. അടുത്തത് നമ്മുടെ പച്ചില വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് വൈകിയാണ്. മലപ്പുറത്ത് നിന്നും ജുബേരിയ, നമ്മുടെ മഞ്ചാടി കുപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ കുരി വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതും ജുബേരിയയുടെ തന്നെയാണ്, നമ്മുടെ എക്സൽ ഫ്ലവർ ബഞ്ചസും പിന്നെ പിസ്ത ഷെല്ല് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടുമാണ് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് നമ്മുടെ തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഫെലീഷയാണ്. അടുത്തത് മഞ്ചാടി കുപ്പിയും ബിസ്ക്കറ്റ് കവർ വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഫാത്തിമ ജംഷീറാണ്. അടുത്തത് ഷിഗ നമ്മുടെ ഫോട്ടോ ട്രാൻസ്ഫർ ബോട്ടിലായിട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തതും ഷിഗയുടെ തന്നെ ഓറഞ്ചിൻ്റെ കുരു വെച്ചിട്ട് ചെയ്തേക്കുന്ന ബോട്ടിലായിട്ടാണ്. അടുത്തത് നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും ഫസ്നിയാണ്. അടുത്തത് നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഇഫ ഇബ്രാഹിമാണ്. അടുത്തത് നമ്മുടെ പച്ചില വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് റംസിയാണ്. അടുത്തത് ഹിഷാന നമ്മുടെ മഞ്ചാടിക്കുപ്പി ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ഫെബാസിബി നമ്മുടെ ഉജാല കുപ്പിയും അതുപോലെ മുട്ടത്തോട് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ്ങും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് സഹല ഷാജഹാൻ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ച്, മഞ്ചാടി കുപ്പി, പിന്നെ മുട്ടത്തോട് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ് ഇതെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഹീര നമ്മുടെ ഉഴുന്ന് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട്, മഞ്ചാടി കുപ്പി, പിന്നെ ഓർണമെൻറ്റൽ ഡെക്കറേറ്റീവ് ബോൾസ് പിസ്താഷെല്ല് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് നെബീല അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് സഹല ഷാജഹാൻ നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ മഞ്ചാടി കുപ്പി, ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ്, പിന്നെ മെഴുകുതിരി വെച്ചിട്ടുള്ള കാൻഡിൽ റോസസ് ഇതെല്ലാം ട്രൈ ചെയ്ത് ഷഫ്ന അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് തൃശ്ശൂരിൽ നിന്നും നിമ നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ്ങും ഉള്ളിത്തൊലി വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതും നിമയുടെ തന്നെ ഉജാല കുപ്പിയും പിന്നെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സുമാണ്. ഈ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ച് ട്രൈ ചെയ്ത് ജോസ്ന അയച്ചു തന്നിട്ടുണ്ട്. തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ്, ഉജാല കുപ്പി, അതുപോലെ നമ്മുടെ ഡ്രീം ക്യാച്ചർ ഇതെല്ലാം ട്രൈ ചെയ്ത് നെഫ്ല ഫാത്തിമ അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതും നെഫ്ല ഫാത്തിമയുടെ തന്നെ മഞ്ചാടി കുപ്പിയും പിന്നെ നോ പെയിൻ ബോട്ടിലായിട്ടാണ് അത്. അതിലൊരു തുള്ളി പോലും പെയിൻറ് നമ്മൾ യൂസ് ചെയ്യാതെ ചെയ്ത ഒരു ബോട്ടിലായിട്ടാണ്. കാണാത്തവർ കണ്ടു നോക്കണം. അടുത്തതും നെഫ്ല ഫാത്തിമയുടെ തന്നെ വുളൺ ത്രെഡ് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട്, അതുപോലെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസുമാണ്. അടുത്തത് മാനസ, നമ്മുടെ ഡേറ്റ് സീഡ് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട്, ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട്, അതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്തേക്കണ ഫ്ലവർ ബഞ്ചും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നെജുമി നമ്മുടെ എക്ട്ര വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. ഈത്തപ്പഴത്തിൻ്റെ കുരു വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് നെസ്രി അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് വുളൺ ത്രെഡ് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഷിംന നൗഫലാണ്. ഇതോടെ നമ്മുടെ ഇന്നത്തെ ട്രൈ പിക്സ് കഴിഞ്ഞേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ അടുത്ത തേഴ്സ്ഡേ കാണാം, ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE ടൈം 3:30. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.